ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ അഗ്രോടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് സലാലയിലാണ്. സലാലയിൽ എൻ്റെ കുറച്ച് കസിൻസ് ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തേക്ക് വന്നാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ, ഇവിടെ കല്ലുമ്മക്കായ എടുക്കുന്നതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക പ്ലീസ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്ക് കൂടി എത്തിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. കലാലയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കല്ലുമ്മക്കായ് പൊരിക്കുന്ന സ്ഥലത്തെത്താം. പിന്നെ ഇതിൻ്റെ സീസൺ എന്ന് വെച്ചാൽ ഇവിടെ നവംബർ മുതൽ ഏകദേശം ജനുവരി ലാസ്റ്റ് വരെ കല്ലുമ്മക്കായ് ഉണ്ടാവും. എന്തുകൊണ്ടില്ലേ, എത്ര പോരാ കല്ലുമ്മക്കായാണെന്ന് പറയാം. പക്ഷെ ഞങ്ങൾ വന്ന സമയം കുറച്ച് തെറ്റിപ്പോയി. ഇത് ശരിക്ക് വെള്ളം വേലി, ഇപ്പോൾ വെള്ളം കയറ്റത്തിൻ്റെ സമയമാണ്. വെള്ളം ഇറക്കത്തിൻ്റെ സമയമാണെങ്കിൽ ഇതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഭാഗങ്ങളിലാണ് വലിയ വലിയ കല്ലുമ്മക്കായ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സമയം നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ ഇവരുടെ ജോലി സമയമൊക്കെ അനുസരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വലിയ വലിയ കല്ലുമ്മക്കായകൾ ഒക്കെ താഴെയാണ്. അത് ഇനിയൊരു വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം അതിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഏതായാലും മുകളിലുള്ള ഈ കല്ലുമ്മക്കായൊക്കെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കരിങ്കല്ലൊക്കെ ശരിക്ക് നാച്ചുറലായിട്ടുള്ളതല്ല. ഇവിടെ നമ്മുടെ ഭാഗത്തൊക്കെ നമ്മൾ തിരൂര് കുലിബണ്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ എന്തോ ഒരു സംഗതികൾക്ക് കൊടുത്തിട്ടതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കല്ല് കൊടുത്തിട്ടതാണ്. അതിൻ്റെ ശേഷമാണ് ഇതിന് ഈ കല്ലുമ്മക്കായ് ഇങ്ങനെ കാണുന്നത് തോന്നുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പെയാണെന്ന് പറയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവരൊക്കെ ഇവിടെ വന്ന സമയം മുതലേ ഈ കല്ലുകൾ ഇവിടെ ഉണ്ട്, കല്ലിൻ്റെ മുകളിൽ ഈ കല്ലുമ്മക്കായ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പല ഭാഗത്തും ഞാൻ കല്ലുമ്മക്കായ് എടുക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇത്രയും അധികം കല്ലുമ്മക്കായ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ തിരൂർ പുറത്തൊരു ഭാഗത്ത് തന്നെ ഇത് നാച്ചുറലായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന സ്ഥലങ്ങൾ പോലും അവിടെ പോലും ഇത്ര അധികം കല്ലുമ്മക്കായ് ഞാൻ കണ്ടിട്ടില്ല. സലാലയിൽ അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല, റൈസോത്ത് എന്ന് പറഞ്ഞ സ്ഥലം, സലാലയിൽ പോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ട് റൈസോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തും ഇതുപോലത്തെ കല്ലുമ്മക്കായ് ഉണ്ടാകുന്ന സ്ഥലമുണ്ട്. അവിടെ ഇതിനേക്കാൾ കൂടുതലുണ്ടാവും, പക്ഷേ അവിടെ ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ എന്താ പറയുക, ഇതുപോലെ കല്ല് കൊണ്ടുവന്നിട്ടൊന്നല്ല, അതൊരു മലഞ്ചെരുവാണ്. മലഞ്ചെരുവ് മാത്രമല്ല, തിരമാലകൾ അധികമായിട്ട് വന്ന് അടിച്ചു, എപ്പോഴും തിരമാലകൾ അടിച്ചുകൊണ്ട്, അതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും അങ്ങോട്ട് പോകലില്ല, എപ്പോഴെങ്കിലും അപൂർവം സമയങ്ങളിൽ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂന്നാണ് നമ്മുടെ കസിൻസ് നമ്മളോട് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ 95% മുകളിലും നമ്മുടെ കല്ലുമ്മക്കായ് എടുക്കാൻ നിങ്ങൾ അറിയില്ല, കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ളും മലയാളീസാണ്. മലയാളികളാണ് കൂടുതൽ ഉപയോഗിക്കാൻ തോന്നുന്നത് ലോകത്തിലെ. എന്നിരുന്നാലും മറ്റുള്ളവർ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ മറ്റുള്ള രാജ്യക്കാരും ഇവിടെ ഒരുപാട് കാണാറുണ്ട്. പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും മറ്റുള്ള പൗരന്മാരൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷേ അവരൊന്നും കൂടുതലായിട്ട് ഈ കല്ലുമ്മക്കായ് എടുക്കാൻ വരുന്നില്ല. ഒക്കെ നമ്മളാൾക്കാരാ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഊരിയൊക്കെ പരിപാടിയിലേക്കായി. ഞങ്ങൾക്ക് കിട്ടിയ കല്ലുമ്മക്കായാണിത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നത് വരേക്കും ജയ് ഹിന്ദ്, ജയ് കിസാൻ.